കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. തൃക്കാക്കരയിൽ ആം ആദ്മി പാർട്ടി 2020 സഖ്യത്തിൻ്റെ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. എന്നാൽ കിറ്റക് സാബു അതിനുള്ള നല്ല ഒന്നാം തരം മറുപടി കൊടുത്തു. ഇടതുമുന്നണി തെറ്റുകൾ അംഗീകരിക്കണം, ശ്രീനിജൻ MLA മാപ്പ് പറയണം. തീർന്നു ഇടതിൻ്റെ ആ തലക്കനവങ്ങ് തീർന്നു. കുറച്ചൊന്നും അല്ലല്ലോ ശ്രീനിജനും ഇടതു നേതാക്കളും കൂടി കിറ്റക്സിനെ ദ്രോഹിച്ചത്. പന്തിപ്പോൾ സാബുവിൻ്റെ കോർട്ടിലാണ്. ഇടതിന് ചാടിക്കളിക്കട കൊച്ചുരാമ ആ അവസ്ഥയിലാണ്. പിന്നെ വോട്ട് കിട്ടാൻ CPM ആരുടെ കാല് പിടിക്കാനും തയ്യാറാകും. ഏതായാലും CPMനെ എടുത്ത് പൊങ്കാല ഇടുകയാണ് സോഷ്യൽ മീഡിയ. തൃക്കാക്കരയിൽ വോട്ട് ആർക്കെന്ന് 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് 2020 വ്യക്തമാക്കി. മനസാക്ഷി വോട്ടാണോ മുന്നണിക്കാണോ എന്ന് യോഗം ചേർന്ന് തീരുമാനിക്കും. സിൽവർ ലൈനും അക്രമ രാഷ്ട്രീയവും എല്ലാം വിലയിരുത്തുമെന്ന് ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് പറഞ്ഞു. 2020 സഖ്യത്തിൻ്റെ വോട്ട് വേണമെന്ന് പറയുന്ന ഇടതുമുന്നണി ചെയ്ത തെറ്റുകൾ അംഗീകരിക്കണം. എന്തും വിളിച്ചു പറയുന്ന സ്ഥലം MLAയെ ആദ്യം നിയന്ത്രിക്കണം. 2020 നടത്തിയ ആക്രമണങ്ങളിൽ PV ശ്രീനിജൻ മാപ്പ് പറയണം. വോട്ട് മാത്രം വേണമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും സാബു പറഞ്ഞു. പിന്നെ CPMകാർ പറഞ്ഞാൽ ഉടനെ വോട്ട് തരാനിരിക്കുമല്ലേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ ധ്വനി. ആദ്യം മാപ്പ്, പിന്നെ തീരുമാനിക്കാം വോട്ട് തരണോ വേണ്ടയോ എന്ന്. ഇരുന്ന് വാങ്ങുകയെന്ന് കേട്ടിട്ടില്ലേ, അതാണ് ഇത്. കിറ്റക്സ് എന്ന സംരംഭത്തെ മുച്ചൂടും മുടിപ്പിക്കാൻ ആകാവുന്നതൊക്കെ ചെയ്തു. കിറ്റക്സിന് ഷട്ടർ ഇടുകയായിരുന്നു CPMകാരുടെ ലക്ഷ്യം. എന്നാൽ നടന്നില്ല. നടന്നില്ലെന്ന് മാത്രമല്ല നാറി നാണം കെട്ടു. കേരളത്തിൽ നിന്ന് തന്നെ കിറ്റക്സിനെ ഓടിക്കാൻ നോക്കി. ഒടുവിൽ തെലങ്കാന വന്ന് കിറ്റക്സിനെ കൊത്തിക്കൊണ്ട് പറന്നു. ശ്രീനിജൻ MLA പല രീതിയിൽ കിറ്റക്സിനെ ദ്രോഹിച്ചു. ഒടുവിൽ പൊറുതിമുട്ടി തന്നെയാണ് തെലങ്കാനയിലേക്ക് സാബു പറന്നത്. അവിടെ രാജകീയ സ്വീകരണവും കിട്ടി. ഇപ്പോൾ കേജ്രിവാൾ വന്ന് 2020യുമായി സഖ്യമുണ്ടാക്കിയതോടെ CPMന് മുട്ടിടിക്കുന്നു. ആം ആദ്മി അത്ര നിസാരമല്ലെന്ന് CPMന് അറിയാം. അഴിമതിയിലും അക്രമത്തിലും മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് കേരളം. മാറി മാറി ഭരിച്ചവർ കുളം തോണ്ടിയിട്ടിരിക്കുന്നു. പോരാത്തതിന് കടക്കെണിയിലും. ആം ആദ്മിയിലേക്കൊരു ചായ്വ് മലയാളിക്ക് തോന്നിയാൽ ഇടത് വലത് തീർന്നു. ഡൽഹിയിലും പഞ്ചാബിലും മിന്നുന്ന വിജയമാണ് ആപ്പ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആപ്പിനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇതിനിടെ സാബുവിനെ പരിഹസിച്ച് ശ്രീനിജൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആരുടെ കയ്യിലെങ്കിലും കുന്നംകുളം മാപ്പുണ്ടെങ്കിൽ തരണേ ഒരാൾക്ക് കൊടുക്കാനാണെന്ന് ശ്രീനിജൻ സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലൂടെ പ്രതികരിച്ചു. എന്നാൽ ശ്രീനിജൻ പരിഹസിക്കുമ്പോഴും CPM 2020യുടെ വോട്ട് കിട്ടുമോ എന്ന ചിന്തയിലാണ്. പ്രകോപനമുണ്ടാക്കി രംഗത്ത് വന്നിരിക്കുന്ന ശ്രീനിജന്റെ ചെവിക്ക് പിടിക്കുമോ നേതാക്കൾ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം വോട്ട് മുക്കിയമ്പിയിലേ. ജനക്ഷേമ സഖ്യം മുന്നോട്ട് വെച്ച നിലപാട് ഇടതുപക്ഷത്തിൻ്റെതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞിരുന്നു. അവർക്ക് ആശയപരമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്വരാജ് പറഞ്ഞിരുന്നു. ശ്രീനിജൻ ചുമ്മാ കിടന്ന് വായിട്ടലയ്ക്കുന്നു. എന്നാൽ നേതാക്കൾ വോട്ടിനു വേണ്ടി കണ്ണു നട്ട് കാത്തിരിക്കുന്നു. ഏതായാലും സാബുവിൻ്റെ കിടിലൻ ചോദ്യം ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇടതിന് ട്രോളും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.